ഇന്ത്യ ഇന്നൊവേഷൻ ചലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ ചേർത്തല ഇൻഫോ പാർക്കിലെ ടെക് ജൻഷയുടെ അമരക്കാരൻ ജോയ് സെബാസ്റ്റ്യൻ മലയാളികൾക്കെല്ലാം അഭിമാനമാവുകയാണ് മേക്ക് ഇൻ ഇന്ത്യ വീഡിയോ കോൺഫറൻസിംഗ് പ്രോഡക്റ്റ് നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിംഗ് ടൂളായി മാറിയ വി കൺസോൾ വികസിപ്പിച്ച സംഘത്തിന്റെ നായകൻ ജീവിതയാത്രയിൽ ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിലെത്തിയത് ആത്മനിർഭർ ഭാരതത്തിന്റെ തിളക്കമാണ് ഈ ജീവിതവിജയം ഇന്ത്യയുടെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിംഗ് ടൂളായി മാറിയ വി കൺസോൾ വികസിപ്പിച്ച സംഘത്തിൻ്റെ നായകൻ ജീവിതയാത്രയിൽ ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിലെത്തിയത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ തിളക്കത്തിലാണ് ജോയ്സ് സബാസ്റ്റിൻ്റെ ജീവിത വിജയം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ അടുത്തൊരു തീപ്പെട്ടിക്കമ്പിനുണ്ടായിരുന്നു അപ്പം അമ്മ ഇവിടെ ജോലിക്ക് പോകാനായിരുന്നു അപ്പം ഞങ്ങൾ ചേട്ടനും അതിൻ്റെ കൂടെ കൂടി ഞങ്ങൾ സഹായിക്കുമായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് ഞാൻ കയർ ഫാക്ടറി ജോലിക്ക് പോകാനും പിന്നെ ആ ജോലിയൊക്കെ വിട്ടു ട്യൂഷനായി പ്രധാന വരുമാന മാർഗം കഴിഞ്ഞ് എം സി എ കഴിഞ്ഞപ്പോഴത്തേക്കിനും ടീച്ചറായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ടീച്ചറായി പഠിപ്പിക്കാൻ അതുകൊണ്ട് ബാക്കി ജോലികളൊക്കെ വിട്ടു അവിടെ നിന്ന് ഒരു എൽ ഡി ക്ലർക്ക് ജോബ് പണ്ട് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എഴുതിയിരുന്ന എൽ ഡി ക്ലർക്ക് ജോബ് കിട്ടിയിരുന്നു പക്ഷേ വേണ്ടാന്ന് വെച്ചു ഇപ്പോൾ എം സി എ പഠിക്കാൻ തുടങ്ങിയ കാലത്ത് ഒരു രണ്ട് കമ്പ്യൂട്ടറുകൾ അവരവിടെ ഹോസ്റ്റലിലെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചു വരുമ്പോൾ പഠിക്കാനൊക്കെ ആയിട്ട് അവരെല്ലാവരും കൂടെ മേടിച്ചിരുന്നു ഞാനതിൽ ഒരു പിരിവിട്ടിരുന്ന ആളല്ല ബാക്കി എല്ലാവരും കൂടെ മേടിച്ചതാണ് പക്ഷേ അവർ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർ ഞാൻ പോകുന്നതിൻ്റെ പുറകെ അവരൊരു കാറ് പിടിച്ച് ഈ രണ്ട് കമ്പ്യൂട്ടറും എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു തന്നിട്ട് അവർ പറഞ്ഞു നീ ഇത് വെച്ചിട്ട് നിൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസിന് കുറച്ച് കമ്പ്യൂട്ടറും കൂടെ പഠിപ്പിക്കണം അത് നിനക്കൊരു വരുമാനമാവും ജോലി കിട്ടുന്നവരെ ചെയ്യാനുള്ള ഒരു വഴി എന്നുള്ള രീതിയിൽ അവരാണ് സത്യത്തിൽ എന്നെ സംരംഭകത്വത്തിലേക്ക് കൊണ്ടുപോയത് അതു വെച്ചിട്ട് ഞാനൊരു കമ്പ്യൂട്ടർ സെൻറ്റർ തുടങ്ങിയാണ് എൻ്റെ സംരംഭകത്വ പരിപാടി പണ്ട് അതായത് രണ്ടായിരത്തിൽ നടത്തുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിലൊക്കെ സാലറി കൊടുക്കാനില്ലാത്ത അവസ്ഥയിലൊക്കെ കമ്പനി എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സമയത്തൊന്നും ഏറ്റവും നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി പേര് ഞങ്ങളുടെ കമ്പനിയിലുണ്ട് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ മാത്രമല്ല വേൾഡ് ക്ലാസ് എഞ്ചിനീയേഴ്സ് നമ്മുടെ കമ്പനിയിലുണ്ട് അവരെല്ലാം സാലറി ഇല്ലാതെയും ഈ ടെക്നോളജിയുടെ കൂടെയും ഈ റിസർച്ചിലും വിശ്വസിച്ച് കൂടെ നിൽക്കാൻ തയ്യാറായി ഡിജിറ്റൽ ഇന്ത്യ നടപ്പിലാവാൻ വേണ്ട വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ഇനിയും നടക്കേണ്ട ഒരു സ്ഥലമാണ് ഇന്ത്യയിലേത് ഡിജിറ്റൽ ഇന്ത്യ നടപ്പാക്കിയാൽ അതിൻ്റെ ഏറ്റവും നല്ല ഗുണഫലം അനുഭവിക്കുക ഈ വലിയ കമ്പനികളോ വലിയ പണക്കാരോ ഒന്നും ആയിരിക്കില്ല ഏറ്റവും താഴെക്കിടയിലുള്ള ജനമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ജീവിതം എന്ന പാഠശാലയിലെ അനുഭവങ്ങളാണ് ജോയ് ബാസിൻ്റെ വിജയരഹസ്യം കഠിനാധ്വാനവും ആത്മവിശ്വാസവും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായി ക്യാമറാമാൻ രോഹിത്തിനൊപ്പം ആർ രവികുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ